പ്രൈസ് പ്രൈസലോഡ് ഹാരലൂയ സ്തോത്രം 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 കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ ജൂലൈ മാസം പത്താം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ വഴ്ത്തിപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സർവ്വശക്നായവൻ ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞാണ്ട് ഹാല ലൂയ ഹാലെ ലൂയ ഹാല ലൂയ സ്തോത്രം നമ്മൾ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ തക്കവണ്ണം കർത്താവിന് നമ്മളോട് കൃപ തോന്നി ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ കൃപ ചെയ് കൃപ ചെയ്ത് നമ്മളെ ഉണർത്തിയത് ഓർത്ത് സ്തോത്രം ചെയ്യാം നമ്മുടെ മിടുക്കുകൊണ്ടല്ല നമ്മുടെ കഴിവുകൊണ്ടല്ല യോഗ്യത കൊണ്ടല്ല ദൈവ നമുക്ക് ഒരു ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ നീട്ടി തന്നിരിക്കുന്നതിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തതാണ് ഹാലി ലൂയ ഹാലി ലൂയ സ്തോത്രം 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 സ്ത്രോത്രം സ്ത്രോത്രം കർത്താവേ അങ്ങയുടെ കൃപക്കായിട്ട് സ്തോത്രം അങ്ങയുടെ പരിപാലനത്തിനായിട്ട് സ്തോത്രം അങ്ങേക്ക് ഞങ്ങളോട് തന്നെ മനസ്സിലവിനായിട്ട് സ്തോത്രം കഴിഞ്ഞ കഥാവേ ഈ ഈ ഈ പ്രഭാതത്തിൽ കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രിയിലും ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് ഞങ്ങളെ സംരക്ഷിച്ച വിധങ്ങൾക്കായിട്ടൊക്കെ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ അങ്ങയുടെ കൃപയാണല്ലോ ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ടത് ായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ് ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനങ്ങളുടെ ആരംഭ ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു അതെ ഈ പ്രഭാതത്തിലും പരിശുദ്ധാൻമാർ നമ്മളോട് പറയുക കർത്താവിനെ സ്തുതിക്ക് എൻ്റെ അന്തരംഗമേ എൻ്റെ മനമേ നീ എഹോവേ സ്തുതിക്ക് ജീവനുള്ളെന്നും ഞാൻ എഹോവേ സ്തുതിക്കും ജീവനുള്ളെന്നും ഞാൻ എഹോവേ സ്തുതിക്കും അപ്പൊ ഇന്ന് പ്രഭാതത്തിലും ജീവനോടെ നമ്മൾ ഇരിക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കുന്ന കാര്യത്തിൽ യാതൊരു വിശുക്കും കാണിക്കരുത് ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാൽ സന്തോഷത്തോടെ കരങ്ങളൊക്കെ ഉയർത്തി കഥാനി സ്തോത്രം ചെയ്ത് ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ കർത്താവിലെന്ത് ചെയ്യും കീർത്തനം ചെയ്യും നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് അവൻ്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മൾ കർത്താവിലേ ആശ്രയിക്കാവുള്ളൂ മനുഷ്യനിൽ ആശ്രയിക്കരുത് മനുഷ്യനേത് സമയവും തകർന്നു പോകാം മനുഷ്യനേതു സമയവും മാറിപ്പോകാം മനുഷ്യനേത് സമയവും മാറ്റപ്പെടാം അതുകൊണ്ട് കർത്താവിൽ മാത്രം ആശ്രയിക്കുക യാക്കൂബിൻ്റെ ദൈവം സഹായകമായി തൻ്റെ ദൈവമായി ഹോവിൽ പ്രത്യാശയുള്ളവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ആരാണ് ദൈവം സഹായമായി ദൈവമായ പ്രത്യാശയുള്ളവൻ അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ നമ്മൾ ആ പ്രത്യാശയോടുകൂടെ കർത്താവിനെ ആരാധിച്ചാട്ടെ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ ആരിൽ പ്രത്യാശയുള്ളവൻ യാക്കോബിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ ഹോവിയിൽ പ്രത്യാശയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കർത്താവിനെ നമുക്ക് ഒന്നിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ പിതാവ് ഞങ്ങൾ ഈശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ പകലും കഴിഞ്ഞ രാത്രിയിലും ഞങ്ങളെ അത്ഭുതകരമായി നടത്തി ഞങ്ങളുടെ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ് അങ്ങിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന കർത്താവ് ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾക്കറിയാം ഞങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഞങ്ങളുടെ അപ്പനുണ്ട് ഞങ്ങളെ വിടുവിപ്പാൻ ഞങ്ങളുടെ അപ്പന് കഴിയും ഞങ്ങളെ രക്ഷിപ്പാൻ ഞങ്ങളുടെ അപ്പന് കഴിയും അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഞങ്ങളുടെ അപ്പന് കഴിയും ഇന്ന് കാലം കഥാവെ ഞങ്ങൾ ഒരുമിച്ച് ആ പുന്മുഖത്തേക്ക് നോക്കുകയാണ് കഥാവെ അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ അങ്ങ് വിടുതലിനെ ആയിക്കണമേ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേൾക്കുന്നു നിന്റെ മക്കൾക്ക് വേണ്ടി അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്വർഗത്തിലെ അപ്പ യേശുവിൻ നാമത് ഇന്ന് കാലം അങ്ങനെ കരം ചലിക്കണമേ അത്ഭുതങ്ങൾ നടക്കണമേ തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ നേറിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ പുകയുന്ന വിഷയങ്ങളിൽ കഥാവ് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലൽ ലൂഹ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം അങ്ങനെ മഹത്വം വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം തന്നെ കുഞ്ഞുങ്ങളെ അങ്ങ് സംരക്ഷിക്കണമേ അവരുടെ ആവശ്യങ്ങൾ അങ്ങനെ പ്രവൃത്തി വെളിപ്പെടണമേ എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ സ്വർഗത്തിലെ ദൈവം തന്നെ കുഞ്ഞുങ്ങൾക്ക് നേരിട്ട് കൊടുക്കുന്നതിനായി സ്തോത്രം അലഹിയ രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ അവർ സൗഖ്യമാകട്ടെ പരിപൂർണമായ സൗഖ്യം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അമേൻ സ്പൈനൽ കോഡിനോള ബന്ധത്തിൽ അമേൻ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക അല്ല സൗഖ്യമാക്കുന്ന ദൈവം അങ്ങാകിയാൽ സ്തോത്രം എല്ലാ സ്പൈനൽ ഇഞ്ചുറികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എല്ലാ ബ്രെയിൻ സെല്ലുകളും യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ ഐ കൈകാലുകൾ ചലിക്കട്ടെ ആരോഗ്യം മടങ്ങി വരട്ടെ കിടക്കയിൽ നിന്ന് കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ തന്നെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വരുന്നതിനായി സ്തോത്രം ദൈവം വിശ്വസ്തനാണല്ലോ അങ്ങ് മാരാത്തവനാണല്ലോ അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവം ആണല്ലോ കഥാവിന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ സന്ദർശിച്ചിരിക്കുന്നതിനായി അവരെ വിടുപ്പിച്ചിരിക്കുന്നതിനായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു കഥാവിൻ്റെ തിരുക്കര നീട്ടിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ ആമേൻ ആമീൻ കഥാവി ഈ പ്രഭാതത്തിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കഥാവിൻ്റെ കൃപയും കഥാവിന് വലിയ നിറവും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ കേട്ടോ സ്തോത്രം തുടർന്ന് പ്രാർത്ഥിക്കണം തുടർന്ന് ആരാധിക്കണം പകൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നാൽ വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഈ പകൽക്കാലം മുഴുവനും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുവാൻ എളുപ്പ വഴിയെന്ന് പറയുന്നത് കർത്താവിനെ സ്തുതിക്കുക കർത്താവിനെ ആരാധിക്കുക കർത്താവിനെ സ്തോത്രം ചെയ്യുക കാര്യങ്ങൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുക ആ ടച്ച് കീപ്പ് ചെയ്താൽ ആ സാന്നിധ്യത്തിൽ നിൽക്കുവാൻ കഴിയും അതുകൊണ്ട് നിങ്ങളെ സാന്നിധ്യത്തിൽ തന്നെ നിൽക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കണം ശ്രദ്ധിച്ചാട്ടെ നമ്മൾ വേഗത്തിൽ വളരെ പ്രധാന ഒരു ഭാഗമാണ് ചിന്തിക്കുന്നത് എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാതം നമ്മൾ ധ്യാനിക്കുന്നത് എബ്രാഹം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ ഭാഗം ഇത് നമ്മൾ ഇതിനു മുമ്പും ഒരു പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള ഭാഗമാണ് ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതം നമ്മളോട് വ്യത്യസ്തമായിട്ട് ഇടപെടുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കാം എബ്രാഹില ഹീബ്രൂസ് ചാപ്റ്റർ ട്വൽവ് ട്വന്റി എയ്റ്റ് ആകെയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാർ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക ഹല ലുയഹ അപ്പം ഇവിടെ നമ്മൾ കർത്താവിനെ സേവിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവിൻ്റെ കർത്താവിനെ സേവിക്കുക കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് എങ്ങനെ എങ്ങനെയായിരിക്കണം എന്തുകൊണ്ടായിരിക്കണം എന്നാണ് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് ഈ പ്രഭാതത്തിൽ ആലോചന പറഞ്ഞു തരുന്നത് ഒരു ഒരു ദൈവവൈദ്യം കർത്താവിനെ സേവിക്കുമ്പോൾ കർത്താവിൻ്റെ പിൻബ പിൻപിറ്റ് പിൻപറ്റി നടക്കുമ്പോൾ അവൻ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാം ഇളകാത്ത രാജ്യമാണ് പ്രാപിക്കാൻ പോകുന്നത് അമീൻ ഇളകുന്ന രാജ്യമല്ല ഈ കാണുന്നതല്ല ഇളകുന്നതാണ് നമ്മുടെ വീട് ഇളകിപ്പോകും നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഇളകിപ്പോകും അമേൻ ഈ ലോകം മുഴുവൻ ഇളകിപ്പോകും എന്നാൽ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന ഇളകാത്ത രാജ്യമാണ് ഒരിക്കലും തകർന്നു പോകാത്ത ഐ മീൻ ഒരു നിത്യ രാജ്യം സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അത് അത് കാണുന്നവരും അമേൻ സ്തോത്രം അതിനുവേണ്ടി പ്രത്യാശിക്കുന്നവരും സ്വോം പറഞ്ഞാട്ടെ കഥാവ് നമ്മളെ വിളിച്ചത് ഈ ഭൂമിയിൽ എന്തെങ്കിലും സമ്പാദിച്ച് ഈ ഭൂമിയെക്കുറിച്ച് ചിന്തിച്ച് ഈ ഭൂമിയിൽ ഒതുങ്ങുവാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചത് മറിച്ച് ഈ ഭൂമിയിൽ ദൈവമി പൈതലായി ജീവിച്ച് കർത്താവിൻ്റെ വേല ചെയ്ത് നിത്യതയിൽ ആനന്ദിക്കുവാൻ കൂടിയാണ് ദൈവം നമ്മളെ വിളിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ഒരു നല്ല ബോധ്യം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകണം നമ്മൾ പ്രാപിക്കുന്നത് ഈ താൽക്കാലികമായി ഇളകിപ്പോകുന്ന രാജ്യമല്ല ഇളകാത്ത രാജ്യമാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത് കേട്ടോ അത് എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം നമ്മുടെ മുമ്പിൽ എന്ത് കണ്ടാലും പറഞ്ഞു ഇതെല്ലാം ഇളകിപ്പോകുന്ന ഇതെല്ലാം താൽക്കാലികമാണ് ഏത് സമയവും ഇത് നശിച്ചു പോകാവുന്ന ഏതു സമയവും ഇത് തകർന്നു പോകാവുന്ന നമ്മുടെ പദവി ഏത് സമയവും അമീൻ മാറിപ്പോകാം നമ്മുടെ നമ്മുടെ ജോലി ഏത് സമയവും മാറിപ്പോകാം നമ്മുടെ ജീവിതം ഏത് സമയവും മാറ്റപ്പെട്ടു പോകാം എന്നാൽ മാറാത്ത ഒന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ നിത്യമായ രാജ്യമാണ് അതുകൊണ്ടാണ് പൗലോസഫ് സ്ഥോലൻ ഇവിടെ പറയുന്നത് ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് അപ്പം നമ്മൾ എന്താ പ്രാപിക്കാൻ പോകുന്നത് ഇളകാത്ത രാജ്യം എല്ലാവരും ചേർന്ന് പറഞ്ഞ് ഇളകാത്ത രാജ്യം അതുകൊണ്ട് നാം എങ്ങനെയുള്ളവരായിരിക്കണം നാം നന്ദിയുള്ളവരായിരിക്കണം അമേൻ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം നന്ദിയുള്ളവരായിരിക്കണം എപ്പോഴും ദൈവത്തിന് നന്ദി പറയും ും കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒന്ന് ദൈവം ചെയ്ത നന്മകൾക്കായിട്ട് നമ്മൾ സ്തോത്രം ചെയ്യണം കഥാവ് നമ്മൾ നടത്തിയ വഴികൾക്കായി സ്തോത്രം ചെയ്യണം എപ്പോഴും കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയരുത് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കരുത് എപ്പോഴും കർത്താവ് തന്നതിനെക്കുറിച്ച് പറഞ്ഞാട്ടെ കർത്താവ് തന്ന ആയുസിനായിട്ട് സ്തോത്രം ചെയ്തതെട്ട് ആരോഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്താട്ട് കഥാവ് തന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്താട്ട് കഥാവ് തന്ന ജോലിക്കായിട്ട് സ്തോത്രം ചെയ്താട്ട് കഥാവ് തന്ന എല്ലാ നന്മകൾക്കായിട്ട് നമ്മൾ സ്തോത്രം ചെയ്യണം എബ്രും പതിമൂന്നിന്റെ പതിനഞ്ചിൽ പറഞ്ഞത് അതുകൊണ്ട് അവൻ മുഖാന്തരം നന്ദി ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക എന്താ അർപ്പിക്കേണ്ടത് എന്ന സ്തോത്രയാഗം നമ്മൾ എന്ത് ചെയ്യണം ഇടവിടാതെ അർപ്പിച്ചോണം എപ്പോഴും അർപ്പിച്ചോണം മടുത്തു പോകാതെ അർപ്പിച്ചോണം നിർത്താതെ അർപ്പിച്ചോണം അപ്പൊ കർത്താവിന് സ്തോത്രം പറയുന്ന കാര്യത്തിൽ ദൈവമക്കൾ പിശുക്ക് കാണിക്കരുത് നന്ദിയുള്ളവരായിരിക്കണം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം കഥാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് കഥാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ കേട്ടോ അപ്പം അപ്പം എന്തു ചെയ്യണം അപ്പം ഒന്ന് നമുക്കൊരു ബോധം വേണം ഇളകാത്ത രാജ്യം പ്രാപിക്കാനുള്ളവർ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കർത്താവിന് എന്തു ചെയ്യണം നന്ദിയുള്ളവരായിരിക്കും പിന്നെ ദൈവത്തിന് പ്രസാദം വരുമാർ ഭക്തിയോടും ഭയത്തോടും കൂടെ വേണം ഈ ഭൂമിയിൽ ജീവിപ്പാൻ അപ്പം നമ്മുടെ ലൈഫ് ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് നമ്മൾ നോക്കണം ഓരോ ദിവസവും നമ്മൾ വൈകിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ പായിലിരുന്ന് ഒന്ന് പുറക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവിനെ സ്വതന്ത്രം ചെയ്യാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഒന്ന് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കണം രാവിലെ മുതൽ ഈ വൈകി കഥാവേ ഞാൻ അങ്ങേയ്ക്ക് പ്രസാദകരമായതാണോ ചെയ്തത് എൻ്റെ വാക്കുകളൊക്കെ അങ്ങേക്ക് പ്രസാദകരമായിരുന്നു എൻ്റെ പ്രവൃത്തികളൊക്കെ അങ്ങേക്ക് പ്രസാദകരമായിരുന്നു ഞാൻ ഇടപെട്ട രീതികൾ അങ്ങേയ്ക്ക് പ്രസാദകരമായിരുന്നു എന്ന് നമ്മളെ തന്നെ നമ്മളൊന്ന് ശോധന ചെയ്ത് നോക്കണം അമീൻ സങ്കീർത്തനക്കാരൻ പതിനഞ്ചിൽ പറയുന്നുണ്ടല്ലോ ആരാ ദൈവത്തിൻ്റെ പർവ്വത്തിൽ കയറുന്നത് അല്ലെങ്കിൽ അവിടെ വസിക്കുന്ന ആരാ നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അപമാനം വരുത്താതെയും ഇരിക്കുന്നു ഇത് ദൈവത്തിന് പ്രസാദകരമായ എന്ത് ഒന്ന് നാവ് കൊണ്ട് കള്ളം പറയാത്തത് ദൈവത്തിന് പ്രസാദം അപ്പോൾ കള്ളം പറയുമ്പോൾ ദൈവം പ്രസാദിക്കുന്നില്ല കൂട്ടുകാരന് ദോഷം ചെയ്യരുത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുമ്പോൾ കർത്താവിന് ദേഷ്യം വരും കർത്താവിന് പ്രസാദമില്ല മറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴോ അത് കർത്താവിന് പ്രസാദകരമാണ് പിന്നെയോ കൂട്ടുകാരൻ്റെ അപമാനം വരുത് അവന് അവന് ഉണ്ടാക്കുന്ന ഒന്നും നമ്മുടെ മറ്റൊരാൾക്ക് അപമാനം ഉണ്ടാക്കുന്ന മറ്റൊരാളുടെ വില ഇടിച്ചതാക്കുന്ന മറ്റൊരാളുടെ തല കുനിക്കുന്ന ഒരു പരിപാടിക്കും ഒരു ദൈവവൈദ്യം പോകരുത് കേട്ടോ നമ്മൾ മറ്റൊരാളുടെ കഥകൾ പറഞ്ഞു നടക്കാനോ മറ്റുള്ളവരാളുടെ ജീവിതത്തിലെ പരാജയങ്ങളെ പേരോട് പറയാനോ ഷെയർ ചെയ്യാനോ ഒന്നും നമ്മൾ പോകരുത് അതൊന്നും ദൈവത്തിന് പ്രസാദകരമായ കാര്യമല്ല അപ്പോൾ ദൈവത്തിന് പ്രസാദകരമായ കാര്യം വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമോ ചെയ്യാൻ ഒന്ന് നാവുകൊണ്ട് കുരള പറയരുത് കൂട്ടുകാരനെ ദോഷം ചെയ്യരുത് കൂട്ടുകാരന് അപമാനം ഉണ്ടാക്കരുത് മറ്റൊരുത്തിന് നമ്മൾ കാരണം മറ്റൊരാൾക്കോ അവരുടെ കുഞ്ഞുങ്ങൾക്കോ അപമാനം വരുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാൻ പോകില്ല കേട്ടോ സ്തോത്രം വർഷനെ നിന്നിനായി തന്നെ എണ്ണിയാക്കണം ഐ മീൻ യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യണം ഇന്ന് സത്യം ചെയ്തിട്ടും ക്ഷേതം വന്നാലും മാറാത്ത അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാൻ സത്യം ചെയ്തു ഇനി എന്തൊക്കെ വന്നാലും ഞാൻ അതിനകത്തൊന്നും മാറത്തില്ല അടുത്ത് തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുത് ദൈവമക്കളെ ദൈവം നമുക്ക് ദൈവം തന്ന പൈസ നമ്മൾ പലിശയ്ക്ക് കൊടുത്ത് ആരെയും സഹായിക്കാൻ പോകേണ്ട കേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ മനസ്സറിഞ്ഞ് ചെയ്യുക അവരുടെ നിന്ന് പലിശ മേടിച്ചോണ്ട് ചെയ്യരുത് ദൈവം പലിശയ്ക്ക് കൊടുക്കാതെ കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കുലി വാങ്ങാതെയും ഇരിക്കുന്നു അപ്പം കൈക്കൂലി വാങ്ങുകയും കൊടുക്കുകയും ദൈവമക്കൾ ചെയ്യരുത് അവൻ ഇങ്ങനെ ചെയ്യുന്നവന് ഒരുനാളും ിപ്പോയില്ല ഇത് ദൈവത്തിന് പ്രസാദ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഇതൊക്കെ ദൈവത്തിന് പ്രസാദകരമായ കാര്യവും അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വൈകിട്ട് വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണം കർത്താവേ ഞാൻ അങ്ങേക്ക് പ്രസാദകരമായ ജീവിതമാണോ ചെയ്തത് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ടോ എൻ്റെ ഭാഗത്തുനിന്ന് കുറവുകൾ വന്നിട്ടുണ്ടോ ആ ചെറിയ കുറവുകൾ വന്നിട്ടുണ്ടോ കർത്താവിൻ്റെ സന്നിധി ഇന്നാട്ട് കാൽവര രക്തത്താൽ കഴുകൽ പ്രാപിച്ചാട്ടെ ശുദ്ധീകരണം പ്രാപിച്ചാട്ടെ എന്നിട്ട് അത് വീണ്ടും ആവർത്തിക്കരുത് നാളെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു ഇന്നലെ വന്ന വീഴ്ചകൾ എനിക്ക് കാണിച്ചതെന്ന് സ്തോത്രം ഇന്നത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല മേൽ ദൈവാത്മാവേ അങ്ങനെനിക്ക് ജയം തരണമേ അങ്ങനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പിന്നെ ജീവിതം അങ്ങോട്ട് തുടരാൻ മഹമേൻ സോത്രം അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ ദൈവപ്രസാദം നമ്മളിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അത്ഭുതങ്ങളായിരിക്കും നമ്മുടെ ലൈഫ് ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവിൻ്റെ കരം നമുക്ക് കാണാൻ കഴിയും മലാഖിയുടെ പുസ്തകം നാലാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് മലാഖി എന്ന് പറഞ്ഞാൽ പഴയ നിമിഷത്തിലെ ഏറ്റവും അവസാന അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം പറഞ്ഞു എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ അപ്പം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ ദൈവം ആരാണെന്നും എൻ്റെ കർത്താവ് എൻ്റെ അപ്പനാണെന്നും ആ അപ്പനോടുള്ള ഭയത്തോടും ഭക്തിയോടും കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്കോ നീതി സൂര്യൻ അതാണ് യേശുക്രിസ്തു തൻ്റെ ചിറകിൻ്റെ കീഴിൽ അവൻ രോഗ ഉപശാന്തിയോടുകൂടെ ഉദിക്കും അമേൻ അപ്പോൾ അവിടെ വരുന്ന ഒരു അനുഗ്രഹം കണ്ടോ അവൻ ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിന് പ്രസാദമുള്ള ജീവിതം നയിക്കുമ്പോൾ എന്താ നമുക്ക് ലഭിക്കുന്നത് അമേൻ അവൻ്റെ ചിറകിൻ്റെ കീഴിൽ എന്തുണ്ട് രോഗ ഉപശാന്തിയുണ്ട് വിടുതലുണ്ട് സൗഖ്യമുണ്ട് സന്തോഷമുണ്ട് സമാധാനമുണ്ട് ദൈവപ്രവൃത്തിയുണ്ട് അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മളെ മറച്ചു അതുകൊണ്ട് <laughs> ഇന്ന് പ്രഭാതത്തിൽ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ കൂടുതലായിട്ട് നിങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാനോ നിങ്ങൾ നന്മ പ്രാപിപ്പാനോ വിടുത്തിൽ പ്രാപിപ്പാനോ ഒന്നും ചെയ്യേണ്ട മൂന്ന് കാര്യം ഒന്ന് ഇളകാത്ത രാജ്യമുണ്ടെന്നൊരു ബോധം വേണം രണ്ട് നമ്മൾ സ്വോത്രം ചെയ്യുന്നവരായിരിക്കണം മൂന്ന് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം അമേൻ അമേൻ എങ്ങനെ ദൈവഹിതപ്രകാരമുള്ള ജീവിതം ഭയത്തോടും ഭക്തിയോടും കാരണം ഈ ഭൂമിയിൽ ജീവിച്ചാൽ അവൻ നമ്മളെ അവൻ്റെ ചിറകിൻ്റെ മറവിൽ മറച്ചോളും ആ ചിറകിൻ്റെ ആ മടിയിലിരുന്ന് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷനുണ്ട് പ്രൊവിഷൻ ഉണ്ട് എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ അതെല്ലാം കർത്താവ് അവൻ്റെ ചെറുകിൻ്റെ മറവിൽ ഇരിക്കുന്നവർക്ക് കിട്ടും കേട്ടോ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ ചിറകിൻ്റെ മറവിൽ ഇരിക്കുവാൻ തക്കവണ്ണം അമേ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചാട്ട് നമ്മൾ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ചൊല്ലിയതുകൊണ്ട് കാര്യമാകത്തില്ല ഞാൻ അവൻ്റെ ചിറങ്ങിൻ്റെ കീഴിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ലൈഫ് അങ്ങനെ തീരണം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടും ശക്തമായിട്ട് ഓർപ്പിക്കുന്നു ആ ചിറങ്ങിൻ്റെ മറവിൽ ഇരിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ജീവിതമായി എൻ്റെ നിങ്ങളുടെ ജീവിതം മാറട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ദൈവത്തിന് പ്രസാദമുള്ളത് തിരിച്ചറിയുവാനും അതുമാത്രം ചെയ്യുവാനും കഥാവ് നമ്മളെ സഹായിക്കട്ടെ കേട്ടോ അമേൻ എല്ലാവർക്കും കർത്താവ് ധാരാളം ധാരാളമായ കൃപകൾ ഈ പകൽക്കാലം ചെറിയട്ടെ ചില ഡിവൈൻ എലിവേഷനുകൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ പ്രതീക്ഷിക്കാത്ത ചില ഉയർച്ചകൾ നിങ്ങളുടെ ലൈഫിൽ ഈ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ വരുന്നതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു മാമേൻ്റെ ആമേൻ സ്തോത്രം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എഴുന്നേറ്റ് പ്രകാശിക്കുക നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു യഹോവിടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു